നമ്മളിപ്പോൾ കക്കയം ഡാമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡാമിലേക്ക് ഡാമിൻ്റെ അടുത്തേക്ക് നടന്നു പോവുക. ഈ റോഡിൽ കൂടെ വേണം നടന്നു പോവാൻ. ആളുകളൊക്കെ ഉണ്ട്, അങ്ങോട്ട് വാഹനങ്ങളൊന്നും സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നടന്നു തന്നെ പോകണം. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. കുഴപ്പമൊന്നുമില്ല, റോഡൊക്കെ നല്ലതായതുകൊണ്ട് പിറകിൽ കാണില്ലേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നടന്നു പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാഴ്ച കാണാം. ഡാം ബോർഡ് കണ്ടില്ലേ, കക്കയം ഡാമിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോട്ടോസും വീഡിയോഗ്രാഫിയും ഒന്നും ലോഡല്ലല്ലോ. ഇവിടെ ഇങ്ങനെ ബോർഡ് കാണുന്നുണ്ട് കേട്ടോ, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം അല്ല എന്നുള്ളത്. ഇനി അവിടുന്ന് ആരെയും കണ്ട് പ്രശ്നമാക്കാമെന്ന് അറിയാം, നമ്മൾ നോക്കാം. അങ്ങനെ ഡാമിൻ്റെ കാഴ്ച. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ കാഴ്ച. അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ കക്കയം ഡാമിലാണ് ഇപ്പോൾ എത്തി കണ്ടല്ലേ, കാഴ്ച കണ്ടല്ലേ. ഇവിടെയും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ, ഈ സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ കാണില്ലേ, നല്ല സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെയും മിസ് ചെയ്യാതെ വരണം. കോഴിക്കോടുള്ള നല്ലൊരു സ്ഥലമാണിതും. അപ്പോൾ ഈ ഡാം കാണാൻ വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരും വരണം. ഈവനിങ് ടൈം ആയിരിക്കും ഏറ്റവും നല്ലത്. ഫ്രണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. നടക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലൊരു ഏരിയ ആണിത്. ആൾക്കാരൊക്കെ കുറേ ഉണ്ട്. വണ്ടി വരുന്ന വഴി കുറച്ച് ദുർഘടമാണെങ്കിലും ഓക്കെയാണ്. അപകട സാധ്യത സ്വയം ഒഴിവാക്കുക എന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. അതിൽ പോയി നോക്കാം, അപകട സാധ്യത ഉണ്ടോ എന്ന് നോക്കാം. വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് പോകണം. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയയിലെത്തി. മുന്നേ ഇവിടെ തൂക്കുപാലം ഉണ്ടായിരുന്നു, നമുക്ക് തൂക്കുപാലത്തിലൂടെ നടന്നു പോവാം. പക്ഷേ ഇപ്പം ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയി, കണ്ടില്ലേ, പൊട്ടിയിട്ടാണ്. തൂക്കുപാലത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമായിരിക്കില്ലേ, എത്രത്തോളം പോകാൻ പറ്റും നോക്കാം. ഉണ്ടോ തൂക്കുപാലം? ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ പൊട്ടിപ്പോയി. നമ്മൾ നടക്കുമ്പോൾ അത് പൊട്ടിപ്പോയി എന്നുള്ള അവസ്ഥ അല്ലേ. താഴെ നല്ല പാറക്കെട്ടുള്ളൂ. അപ്പോൾ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായി നല്ലൊരു സ്ഥലം. അപ്പോൾ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ആൾക്കാർ കയറി വരും, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവർ കയറിയിട്ട് വേണം എനിക്ക് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി. അത്രയും സ്പേസും ഉള്ളൂ. ഇപ്പോൾ കൊറോണയല്ലേ, മാസ്ക് ഒക്കെ കഴിച്ചിട്ട് മൂവ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. ഉരക്കുഴി വെള്ളച്ചാട്ടം. നമുക്ക് അങ്ങോട്ട് അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, ഇവിടുന്ന് ഇങ്ങനെ കാണാനേ പറ്റില്ല. കുറച്ചൊരു ചെറിയ ഏരിയ, ഇത്ര ഭാഗത്തുനിന്നേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങോട്ടേക്ക് മുന്നത്തെ തൂക്കുപാലം കണ്ടോ, തകർന്നിരിക്കുന്ന തൂക്കുപാലം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് കൂടെ പോയിട്ട് അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാമായിരുന്നു. ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. വെള്ളം പോണത് ഇത്രയേ കാണാൻ കഴിയുള്ളൂ. പിന്നെ അവിടെ ഇങ്ങനെ നല്ല കൊക്കയാണ് കാണുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. മിസ് ചെയ്യാതെ നിങ്ങൾ എന്തായാലും വന്ന് കാണണം തന്നെ പറയുള്ളൂ. കക്കയം ഡാം ഒരു നല്ല ഏരിയ ആണ്.
കൊണ്ട കക്കയം ഡാം തോണിക്കടവ് എന്നീ ഏരിയ കവർ ചെയ്തു. ഇപ്പം നമ്മൾ കക്കയം ഡാമിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വേറൊരു അവസരത്തിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.